തിരുവനന്തപുരം മലയാള നാടകവേദി നാടകം ആരംഭിക്കുന്നു. കലാ സാംസ്കാരിക കായിക വിനോദങ്ങൾക്ക് പ്രാധാന്യം നൽകി അശരണീയർക്ക് ഒരു കൈത്താങ്ങാകുന്നതിനും തൊഴിൽ രഹിതരായ സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തൊഴിൽ ഭദ്രത ഉറപ്പുവരുത്തുന്നതിനുമായി പ്രവർത്തിക്കുന്ന സംഘടനയാണ് മൈ ഹോം ചാരിറ്റബിൾ സൊസൈറ്റി. തിരുവനന്തപുരത്ത് ഉള്ളൂർ മെഡിക്കൽ കോളേജ് കേന്ദ്രീകരിച്ചാണ് മൈ ഹോം ചാരിറ്റബിൾ സൊസൈറ്റി പ്രവർത്തിക്കുന്നത്. ഇതിന്റെ ഭാഗമായാണ് മെഗാ നാടകമേള സംഘടിപ്പിക്കുന്നത്. മൈ ഹോം കേരള കലാസമ്മേളനത്തോടുകൂടിയാണ് ഒരാഴ്ചക്കാലം നീണ്ടു നിൽക്കുന്ന കേരള നാടകോത്സവം ആരംഭിച്ചത്. സൂപ്പർ ഹിറ്റ് നാടകങ്ങൾ മാത്രം ഉൾപ്പെടുത്തി ജനഹൃദയങ്ങളിൽ വിസ്മയ കാഴ്ചയൊരുക്കാനാണ് സംഘാടകരുടെ ശ്രമം. ഈ മെഗാ നാടകമേളയിൽ കേരളത്തിലെ പ്രഗത്ഭരും പ്രശസ്തരുമായ 7 നാടക സമിതികളാണ് മത്സരവേദിയിൽ ഏറ്റുമുട്ടുക. ഓരോ മത്സരങ്ങളും ഗാലപ് പോളിലൂടെ വിജയിയെ തിരഞ്ഞെടുക്കുന്നുവെന്ന പ്രത്യേകതയും നാടകോത്സവത്തിനുണ്ട്. പ്രദേശത്ത് ഇങ്ങനൊരു മേള നടന്നിട്ടില്ല. പണ്ട് കാലങ്ങളിലൊക്കെ ഞങ്ങളുടെയൊക്കെ കുട്ടിക്കാലങ്ങളിലൊക്കെ ഞങ്ങൾ ഒരുപാട് ദൂരെ വളരെ വിഷമിച്ചും നടന്നും സൈക്കിളിലൊക്കെ പോയി നാടകങ്ങൾ കാണുകയും ചെയ്തിരുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. ആ ഒരു കലാബോധം മനസ്സിലുണ്ടായതുകൊണ്ടും ഞങ്ങളിൽ പലരും കലാകാരായതുകൊണ്ടുമൊക്കെ തന്നെ ഇങ്ങനെ ഒരു മേള സംഘടിപ്പിക്കണമെന്നുള്ളൊരു ആഗ്രഹം ഞങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നു. ജൂലൈ 30 ആരംഭിച്ച നാടകോത്സവം ഓഗസ്റ്റ് 5 തീയതിയാണ് സമാപിക്കുക. എല്ലാ ദിവസവും വൈകുന്നേരം 6 ഉള്ളൂർ ഇളങ്കാവിൽ ഓഡിറ്റോറിയത്തിലാണ് നാടകങ്ങൾ അരങ്ങേറുക. മൈ ഹോം കേരള കലാസമ്മേളനം കടകംപള്ളി സുരേന്ദ്രൻ MLA മൈ ഹോം കേരള നാടകോത്സവം പ്രശസ്ത കാതികനും കലാ സാംസ്കാരിക പ്രവർത്തകനുമായ ഐലം ഉണ്ണികൃഷ്ണനും ഉദ്ഘാടനം ചെയ്തു. ഒന്നാം ദിവസം മലയാള നാടകവേദി അവതരിപ്പിക്കുന്ന കണ്ണുകെട്ടിക്കളി, ജൂലൈ 31 തിങ്കളാഴ്ച ചങ്ങനാശ്ശേരി പ്രതിഭ അവതരിപ്പിക്കുന്ന നാടകം കൂട്ട്, ഓഗസ്റ്റ് 1 കൊല്ലം അശ്വതി ഭാവന അവതരിപ്പിക്കുന്ന നാടകം സ്നേഹം, ഓഗസ്റ്റ് 2 നമ്മൾ നാടകക്കാർ തിരുവനന്തപുരം അവതരിപ്പിക്കുന്ന നാടകം ഓമനത്തിങ്കൾ, 3 തിരുവനന്തപുരം അവനി അവതരിപ്പിക്കുന്ന നാടകം രക്ഷാദീപം, 4 നാടകനിലയം അവതരിപ്പിക്കുന്ന ഭാര്യ, 5 ശനിയാഴ്ച തിരുവനന്തപുരം മമത അവതരിപ്പിക്കുന്ന നാടകം കള്ളി എന്നിവ അരങ്ങിലെത്തും. സി മലയാളം ന്യൂസ് തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.